മാധ്യമം ദൃശ്യമാധ്യമ പ്രവർത്തകരെ, സാമൂഹിക പ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. 1950 ഭരണഘടനയിലെ ആദിവാസികളായ ഞങ്ങളെ ഗോത്രവർഗക്കാർ, ഗോത്ര സമൂഹങ്ങൾ എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. 342 അനുച്ഛേദത്തിൽ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവികന്മാർ പാരമ്പര്യമായിട്ടും പരമ്പരാഗതമായിട്ടും ഞങ്ങൾക്ക് ആചാര അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകൾ, മതവൃത കുല എല്ലാവിധ ഇതുകളും ഞങ്ങൾ നമ്മുടെ സമൂഹം നടത്തിത്തുടർന്ന് വന്നിരുന്നതാണ്. അതെല്ലാം നാൾക്കുനാൾ മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് നാളിതുവരെ ഗോത്ര സമൂഹത്തിന് ഒരു ആചാര്യനില്ല. മറ്റുള്ളവർക്ക് ആചാര്യന്മാരുള്ള പോലെ ഞങ്ങൾക്ക് ആചാര്യന്മാരില്ല. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ദേവസ്വം ബോർഡ് അംഗീകരിച്ച ഒരു ആചാര്യനെ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ആഗമം പറഞ്ഞ ആദിവാസി ഭാഷയിൽ പരുവ എന്നൊരു ഇതാണ് ആണ്ടുതോറും ഞങ്ങൾ നടത്തി വരാറുള്ളത്. രാവും പകലും ആട്ടും പാട്ടും ഭക്ഷണവും പൂജകൾ, ഗോത്ര പൂജകളും നടത്തി തുടർന്ന് വന്ന ഒരു സമൂഹമാണ്. ആ സംസ്കാരങ്ങളെല്ലാം ഇഞ്ചിഞ്ചായി നാൾക്കുനാൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊരു ആചാര്യനെ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു ആചാര്യനെ കിട്ടിയത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. അപ്പൊ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ മഹാ ചണ്ടാള യാഗം അട്ടപ്പാടി ശ്രീ മഞ്ജീശ്വര ക്ഷേത്ര ഭവാനിപ്പുഴയുടെ തീരത്ത് വെച്ച് ഞങ്ങളാണ് ആദിവാസി സമൂഹങ്ങളാണ് ഞങ്ങളാണ് നടത്തുന്നത്. അപ്പൊ ആചാര്യൻ അതിന്റേതായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും തരും. മറ്റുള്ള ആദിവാസികളുടെ പാരമ്പര്യ നൃത്തങ്ങളും ആട്ടും പാട്ടും ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അതിന്റേതായ പശാബ് ഗുരുവ് ഇതുകളെല്ലാം അവിടെ പ്രദർശിപ്പിക്കും. വിശേഷ പൂജകളും അവിടെ ആദിവാസി ഗോത്ര രീതിയിൽ തനിമയോടുകൂടി അവിടെ നമ്മൾ നടത്തും. ആയതിനെ പത്രമാധ്യമക്കാരും ദൃശ്യമാധ്യമക്കാരും ഈ ഒരു ഈ ആഗസ്റ്റ് കാര്യങ്ങൾ ലോകമെമ്പാടും അറിയിക്കണമെന്ന് നിങ്ങളോട് താഴ്മയായി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ എല്ലാവിധത്തിലും ഈ ആദിവാസി സമൂഹത്തെ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ ഈ ലോകത്തിലേക്ക് അറിയിക്കാൻ. അപ്പോ ഇത് ഒരു വലിയ സംരംഭമാണ്. അട്ടപ്പാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുന്നു. പത്രമാധ്യമ ദൃശ്യമാധ്യമ പ്രവർത്തകർ എല്ലാവരെയും ഞങ്ങൾ December 1 മുതൽ 5 തീയതികളിൽ ഞങ്ങളെ അവിടെ വന്ന് ഓരോ ദിവസത്തെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറലോകത്തേക്ക് അറിയിച്ച് നമ്മളും മനുഷ്യരാണ്, ഞങ്ങളുടെ ആരോടും വിരോധമില്ല, ജാതി മത ഭേദമന്യ എല്ലാവരും സകലരും ഞങ്ങൾ ഒന്നായിട്ടാണ് ആദിവാസി സമൂഹം കാണുന്നത്. മറ്റുള്ള മതസ്ഥരെ പോലെ അല്ല ഞങ്ങളുടെ ഇത്. നമ്മൾ എല്ലാവരും തുറന്ന് കിടക്കുകയാണ്. മറ്റുള്ളവർക്കെല്ലാം 4 ചുറ്റുമതിലുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ള ആ ചുറ്റുമതിലില്ല. അപ്പൊ എല്ലാവിധ പിന്തുണയും സഹായ സഹകരണങ്ങൾ നിങ്ങളിൽ നിന്ന് കിട്ടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി ഈ മഹാചണ്ടാള യാഗത്തിനെ കുറിച്ച് മലയാള തനിമയിൽ നമ്മുടെ ആചാര്യൻ ബാബജി നിങ്ങളോട് സംസാരിക്കും. ചോദിക്കാനുണ്ടെങ്കിൽ
കുറിച്ച് എന്തായാലും പദം പ്രയോഗിക്കുന്നു എന്നേ ഉള്ളൂ. വരുവാ എന്ന് കൊണ്ട് നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന ആട്ടവും പാട്ടത്തിന് ഇന്ന് വരുന്ന സമൂഹത്തിന് ഞങ്ങളുടേതായ ഭാഷാപ്രയോഗങ്ങൾ മനസ്സിലാകാത്ത ഈ സാഹചര്യത്തിൽ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഷാപ്രയോഗം നടത്തുന്നത്. അതുപോലെ തീകർമ്മം തീയിൽ നടക്കുന്ന ഒരു ആചരണമാണെന്നൊക്കെ ഈ ഒരു തന്നിരിക്കുന്ന കുറിപ്പിന് വ്യക്തമാണ്. അതിൽ ആചരിക്കപ്പെടുന്നത് ഞങ്ങൾ പണ്ട് തൊട്ടേ ഞങ്ങളുടെ പൂർവികർ ആചരിക്കുന്നത് പ്രകൃതിയെയും പ്രകൃതി ശക്തികളെയാണ്, മലകളെ, മരങ്ങളെ, നദികളെ, ഇതൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങള് കുട്ടിച്ചാത്തെന്നൊക്കെ പറഞ്ഞ കുട്ടിച്ചാത്തെന്ന് പറഞ്ഞാൽ മണ്ണിനെ, പുലം എന്ന് പറഞ്ഞാൽ മണ്ണാണ്, ആദ്യം ദ്രാവിഡ ഭാഷയാണ് പുലം എന്ന പ്രയോഗം. അപ്പൊ മണ്ണിനെ ആരാധിക്കുന്നു, അതുപോലെ തന്നെ നീർക്കുട്ടിച്ചാത്തൻ വെള്ളത്തെ ആരാധിക്കുന്നു, തീ കുട്ടിച്ചാത്തൻ തീയിനെ ആരാധിക്കുന്നു, പറക്കുട്ടിച്ചാത്തൻ വായുവിനെ ആരാധിക്കുന്നു, പൂക്കുട്ടിച്ചാത്തൻ ആകാശത്തെ ആരാധിക്കുന്നു. പഞ്ചഭൂതാത്മകമായി ഐന്ത് ആട്രകൾ എന്നാണ് തമിഴിൽ, ആട്രകൾ എന്നാണ് തമിഴിൽ പറയാം. ഭൂതം എന്നുള്ളത് സംസ്കൃത പ്രയോഗമാണ്. അപ്പൊ ആ ഐന്ത് ആട്രലുകളെ ഞങ്ങൾ ദൈവീകമായി കണ്ടുകൊണ്ട് ആരാധിക്കുന്നു, ഞങ്ങളുടെ പൂർവികർ കൊണ്ടു നടന്നു. ഋഷിവര്യന്മാരോ സിദ്ധന്മാരോ എല്ലാവരും തന്നെ കാട്ടിലുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നിപ്പോ നമ്മുടെ സംസ്കൃതി, ഞങ്ങളുടെ ആചാര അനുഷ്ഠാന പദ്ധതികളെല്ലാം തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലൂടെ തിരിച്ചടിക്കപ്പെട്ടുകൊണ്ടും പിന്നെ അധിനിവേശങ്ങൾ കൊണ്ടും ഈ ഒരു സംസ്കൃതി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് അറിയില്ല. അപ്പൊ നമ്മളെ പോലും ആളുകൾ കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ ഇങ്ങനെ നടക്കാതിന് ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ നമ്മുടെ ദയാഭായ് പറയണ്ടായി, കേരളത്തിൽ വെച്ചിട്ടാണ് അവർക്ക് തിക്താനുഭവം. നമുക്കുണ്ട്, നമ്മൾ മാധ്യമത്തിലൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മളുടെയൊക്കെ വേഷം കാണുമ്പോൾ എന്തോ ഒരു പ്രാധം നമുക്ക് തോന്നാം. ഒരു സന്യാസി തലയിൽ ഒരു കാലും കുഴപ്പമില്ല, അവർ ദണ്ഡു പിടിച്ചാൽ കുഴപ്പമില്ല, അതുപോലെ തന്നെ ഒരു മുഹമ്മദീൻ തൊപ്പി വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെ കാണുമ്പോഴത്തേനും, ഞങ്ങളുടെ ട്രഡീഷണൽ കാണുമ്പോഴത്തേനും ഞങ്ങൾ എന്തോ പ്രാകൃതം, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ അറിയില്ലാത്തവരാണ് ധാരണ. അതിൽ കേരളത്തിൽ അത് കൂടുതലാണെന്നൊരു വിഷമം നമുക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. വിദ്യാസമ്പന്നരാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒന്നുമില്ല, ഞങ്ങൾക്ക് സ്വത്തുമില്ല, നിർധാരണയുണ്ട്. വിദേശത്ത് പോലും ഞങ്ങൾക്ക് സംരക്ഷണമുണ്ട്. ഇപ്പൊ ആഫ്രിക്കയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ശരി, ഈ കൾട്ടിനൊക്കെ സംരക്ഷണമുണ്ട്. ഇവിടെ പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നുണ്ട്, പുരാതനമായ സംസ്കൃതിയെ സംരക്ഷിക്കുന്നതിൽ വളരെ പുറകോട്ടാണ് നമ്മൾ. അപ്പൊ അത് ഈ ഒരു ആശയത്തിലൂടെ, ഈ ആലം എന്നൊരു പദ്ധതിയിലൂടെ നമ്മള് ഞങ്ങൾക്കും കൾച്ചറുണ്ട്, ഞങ്ങളും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് പറയുകയാണ്. ഹിന്ദു എന്ന മതത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഹിന്ദു എന്ന വൈദിക ബ്രാഹ്മണ്യത്തിന്റെ ഭാഗമല്ല. ഇന്ത്യയിലെ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഹിന്ദു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന്റെ ഭാഗമായതാണ്. പൂനാപൈറ്റി കരാറുമ്പോഴൊക്കെ എല്ലാവർക്കും അറിയാം, അതിലേക്ക് കിടക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദുവിന്റെ ഭാഗമാണ്, പക്ഷേ ബ്രാഹ്മണിസത്തിന്റെ ബ്രാഹ്മണ മതത്തിന്റെ ഭാഗമല്ല. ഞങ്ങൾക്ക് വേദോ പുരാണോ ഇതിഹാസമൊക്കെ വായ്മൊഴിയാണ്, അതൊരിക്കലും ലിറ്ററേച്ചർ എഴുതപ്പെട്ടതല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ മുമ്പൻ എല്ലാ കാര്യവും പറഞ്ഞു. ഈ നടക്കുന്ന രാശി ഇത് രാജ്യത്താദ്യമായിട്ടാണ് എന്ന് പറയുന്നു. രാജ്യത്ത് മാത്രമായിരിക്കില്ല, അപ്പൊ ലോകത്തിന്റെ ട്രൈബ്സ് ഇതുപോലെയുള്ള ആചരണം നടത്തുന്ന ആദ്യമായിട്ട്. അപ്പൊ രാജ്യത്ത് ഈ സംഭവം നടക്കുമ്പോൾ, അതായത് സ്വതവേ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പത്രമാധ്യമങ്ങൾക്ക് ദൃശ്യമാധ്യമങ്ങൾക്ക് നന്നായിട്ട് അറിയുമായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു വലിയൊരാശയം, പക്ഷെ നമ്മൾ പറയപ്പോ ഈ അവർണ സവർണ എന്നൊക്കെ പറയുമ്പോൾ ഒരു അവർണ ജനതയുടെ ആധ്യാത്മിക മുന്നേറ്റമാണ്. അതും സ്വത്വാധിഷ്ഠിതമായി ഇപ്പോ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പലപ്പോഴും കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ, പുതുതലമുറ ലഹരിക്ക് അടിമപ്പെടുന്ന ഈ സാഹചര്യത്തിൽ പലപ്പോഴും പറയും ഞങ്ങളുടെ ആചാരങ്ങൾ ലഹരിയിലല്ലേ എന്ന്. പക്ഷെ മദ്യം മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പൂർവികർ ചെയ്തിരുന്ന ആചാരത്തിന്റെ മുകളിൽ ആരും തന്നെ ഒരു ജനതയെ നശിച്ചിട്ടില്ല. ഇന്ന് അതൊക്കെ ഇല്ലാണ്ടാകുമ്പോൾ ഇതിന്റെ പേരിൽ മയക്കുമരുന്നും വലിയ വലിയ എനിക്ക് എന്തെങ്കിലും പേര് പറയാനറിയില്ല അത്തരത്തിലുള്ള സാധനങ്ങൾ കടന്നു വരുന്നു. അപ്പോ ഈ പുതുതലമുറയിൽ നമ്മളെ പ്രതിനിധീകരിക്കുന്ന തലമുറയാവട്ടെ, ലോകത്തിലുള്ള മറ്റു നമ്മുടെ നാട്ടിലുള്ളവരാവട്ടെ, അവരെയൊക്കെ വിശ്വാസത്തിന്റെ ലോകത്തിലൂടെ ലഹരിക്ക് അടിമപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിശ്വാസപരമായിട്ട് ധാർമ്മികപരമായിട്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ, ഇപ്പൊ മദ്യത്തിന്റെ ഒന്നും ഉപയോഗമില്ലാതെ എങ്ങനെ നടത്താൻ പറ്റും, അങ്ങനെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ജനതയെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സമൂഹത്തിൽ ചിന്ത. ഇപ്പൊ നമുക്ക് കാന്താര എന്ന് പറഞ്ഞ സിനിമ വന്ന സമയത്ത്, ഇപ്പൊ നമ്മളെ സിനിമ കണ്ടില്ല, എന്നാൽ കൂടി നമ്മൾ കേൾക്കുന്നു ഈ കാന്താര ജനത്തിന്റെ ഉള്ളു തുറന്നു. ഇതുവരെ മറ്റു വൈദിക ബ്രാഹ്മണ ദൈവങ്ങളെ പുകഴ്ത്തി പറഞ്ഞിരുന്ന പ്രസ്ഥാനങ്ങൾ പോലും കാന്താരയ്ക്ക് സ്തുതി പാടുമ്പോൾ അവിടെ ഗുളികൻ എന്നൊരു ദൈവത്തെ കുറിച്ച് പറയുന്നു. ഈ ഗുളികൻ ഹിന്ദുവിന്റെ ധർമ്മഗ്രന്ഥത്തിലുള്ളതല്ല, ഞങ്ങളുടേതായിരിക്കുന്ന കൺസെപ്റ്റുള്ളതാണ്. അപ്പൊ അതിനെപ്പോലെ ഒരു സിനിമയിലൂടെ വരുമ്പോൾ എല്ലാവർക്കും സ്വീകാര്യമാണ്, കാരണം അതൊരു ബിഗ് എന്താ പറയുക സ്ക്രീനിൽ തെളിയിക്കണം. അതാരുടേതാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടേതാണ്. സിനിമ ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾ അപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടാൻ ഞങ്ങളുടെ ദൈവസങ്കല്പം. അതില്ലാതെ ഒരു ഈ സമൂഹത്തെ ഉയർത്താനും ഉണർത്താനും കാലങ്ങളായിട്ട് ആ നവോത്ഥാന നായകരും നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകളും എല്ലാവരും പ്രവർത്തിക്കുന്നു. സമൂഹം നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസത്തിൽ അധീനതമായി എല്ലാവരും വിശ്വാസികളും ആ ഒരു ജനത നിലനിൽക്കണം. പ്രത്യേകിച്ച് അട്ടപ്പാടിയുടെ ആ അന്തരീക്ഷം, പ്രകൃതിദത്തമായ അന്തരീക്ഷം നിലനിൽക്കണം. അവിടെ സാഹോദര്യമുണ്ട്, അവിടെ മതഭേദങ്ങളൊന്നും നമുക്ക് കാണില്ല. അതിനെ കൂടുതൽ കുട്ടി ഉറപ്പിക്കുന്ന എല്ലാ ആളുകൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും
അവിടെ ജാതി മത ഭേദമില്ലാണ്ട് എല്ലാവരെയും ഞങ്ങൾക്ക് പാദം പൂജിക്കാന്ന് പറഞ്ഞ ഞങ്ങളുടെ കൾച്ചറാണ്. അതിന്റെ ഭാഗമായിട്ട് ജാതി മത ലിംഗ ഭേദമില്ലാതെ ബ്രാഹ്മണനെന്നോ അബ്രാഹ്മണനെന്നോ തൊട്ടിപ്പണിക്കാരനെന്നോ പൂജാരി എന്നോ ഭേദമില്ലാണ്ട് എല്ലാവരും ഒപ്പിരുത്തിയിട്ട് ഒരു പാദം പൂജിച്ച് ഞങ്ങൾ വണങ്ങുന്ന ഒരു രീതി. ഞങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് പോയവരാ, ആദിയിലുണ്ടായിരുന്നത് ഞങ്ങളാണ്, ഞങ്ങളിൽ നിന്ന് മറ്റുള്ളവർ പോയി എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള മാതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്തുന്ന ഈ ഒരു യജ്ഞം നിങ്ങൾ തന്നെ ഇതൊരു വാർത്തയാക്കി കൊടുക്കണം. കൂടാതെ 5 ദിവസം മുമ്പ് പറഞ്ഞ പോലെയാണ്, 5 ദിവസവും നിങ്ങൾ നമ്മോട് സഹകരിച്ച വാർത്തയുടെ ഈ അവിടെ നടക്കുന്ന പരിപാടിയിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് നമുക്ക് വയ്ക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടതിൽ ചോദിക്കാനുണ്ടെങ്കിൽ മറ്റേ അട്ടപ്പാടിയിൽ 3 വിഭാഗങ്ങളാണുള്ളത്, പ്രബലമായ 3 വിഭാഗങ്ങളാണുള്ളത്. ഈ 3 വിഭാഗങ്ങൾക്ക് അവരുടെ വിശ്വാസത്തിൽ 3 തരത്തിലുള്ള വിശ്വാസമാണെന്ന് ഞാൻ മനസ്സിലാക്കില്ല, വായിച്ചതിലൂടെ എനിക്ക് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ എള്ളമ്മയുടെ ഗുരു എന്ന സങ്കല്പം, സങ്കല്പം എന്ന് വെച്ചാൽ അവരുടെ ദൈവം, അവരെ അതാണ് ആരാധിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഗുരു എന്നുള്ള ആ ഒരു സങ്കല്പം ഇപ്പോൾ അട്ടപ്പാടിയിൽ നിന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ പുതുതലമുറ ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പക്ഷെ ഈ ഗുരു എന്ന സങ്കല്പം അട്ടപ്പാടിയിൽ സാധാരണക്കാരൻ മുതൽ ഏറ്റുപ്രായം ചെന്ന ആൾക്കാർ വരെ അവർ ഭയക്കുന്ന ഒരു ദൈവമാണ്. അതെന്തുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ഒരു ഇത് ഇല്ലാതെ പോകുന്നത്? അതുപോലെ തന്നെ മറ്റേ മുരുക വിഭാഗത്തിന് അവര് മല്ലീശ്വരൻ എന്ന് പറയുന്നു, പക്ഷെ മല്ലീശ്വരന് അവരൊരിക്കലും പിന്നെ ശിവനെ അവര് ആരാധിക്കേണ്ട ഒരു ഇതല്ല എന്നാണ് വന്ന ഒരു സമൂഹത്തില്. മുരുക വിഭാഗം ഒരു മല്ലീശ്വരൻ എന്ന് പറഞ്ഞാൽ അവർ സങ്കല്പം വെച്ചിട്ട് ചെയ്യുന്നതാണെന്ന് ഞാൻ മനസ്സിലായി. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നതിനിടയിൽ കൂടെ ഈ ആകപ്പോൾ നടക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് അത് ഉണ്ടാകാൻ പറ്റുക എന്നതാണ്. അങ്ങനെ വരുമ്പോ ഈ യാഗം കൊണ്ട് എന്ത് പ്രയോജനമാണ് ആദിവാസികൾ ഉണ്ടാകുക എന്ന് പറയാം. ആദിവാസികൾക്കല്ല പറയുന്ന, ആദിവാസികൾ ഉൾപ്പെടുന്ന സമുദായം ഗുരു സ്വാമി ഗുരു എന്നാണോ, അത് ഗർഭരായാലും ശരി മുരുകരായാലും ശരി കുറുബരായാലും ശരി, അവരുടെ വിശ്വാസം, ആ വിശ്വാസം പുതുതലമുറകൾ മറ്റുള്ള രീതിയിലേക്ക് അതാണ് നല്ലത് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് എത്തിപ്പെടാതെ ഇതും നശിച്ച് നറുതെരുവിൽ ഇറങ്ങിയിരിക്കുന്നതാണ് ഈ ഒരു സംഭവം. ഇത് മല്ലീശ്വരൻ ആണെങ്കിൽ 192 ഊരിലെ എല്ലാ ജനങ്ങളും ഞങ്ങൾ അതിന്റേതായ ഉത്സവം കാര്യങ്ങളും എല്ലാ കാര്യത്തിലും എന്ത് കൃഷി കാര്യങ്ങളായാലും ശരി എന്ത് തന്നെ ആയാലും ശരി എല്ലാവരും മല്ലീശ്വരനെ, മല്ലീശ്വരൻ ഗോത്രവർഗത്തിന് വേണ്ടി ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കിഴക്ക് നിന്ന് ഇവിടെ ഗോത്ര സ്വരൂപനായിട്ടാണ് ഇവിടെ നിലകൊള്ളുന്നത്. യാഗം പറഞ്ഞ അതായത് നമ്മൾ ആത്മീയ റൂട്ടിലെങ്കിലും നമ്മുടെ സമൂഹം ഒരു നന്മയിലേക്ക് വരട്ടെ, ആ ദേശത്തിന് ഒരു ഐശ്വര്യം വരട്ടെ, നന്മ വരട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ ഇത് ഞങ്ങൾ നടത്തുന്നത്. ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യത്തിൽ അട്ടപ്പാടിയെ സംബന്ധിച്ച് അട്ടപ്പാടിയുടെ ആദിവാസികളുടെ സ്വത്തും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഭൂമി അതുപോലെ അവരുടെ ജീവിതം എല്ലാം മഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ അവരുടെ കയ്യേറ്റത്തിന്റെ ഒരു ഇതാണ് ഇപ്പൊ കാണുന്നത്. പക്ഷെ നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ അതിലെ ആദിവാസികൾ എത്രത്തോളം ഇവരുടെ യാഗത്തോട് പിന്നെ പൊരുത്തപ്പെട്ട് അവർക്ക് തിരിക്കാൻ പറ്റും? അത് ഇപ്പോ വളരെ 192 ഊരും എന്റെ രക്ഷ മൂപ്പന്മാരും ഇതിന്റെ രക്ഷാധികാരികളാണ്. ഇത് യാഗം എന്ന സ്വരം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബ്രാഹ്മണരുമായിട്ട് ബന്ധമില്ല. ഇത് എന്താ വെച്ചാൽ ഇപ്പൊ ചോദിച്ച അങ്ങ് ചോദിച്ച ചോദ്യം ഉണ്ട്, ഇവരുടെ കൾട്ട് വേറെയല്ലേ, കൾച്ചർ വേറെയല്ലേ എന്നുള്ളതാണ്. ആ കൾച്ചറിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവണത അട്ടപ്പാടിയിൽ രൂക്ഷമാണ്. അത് ഹിന്ദു മതത്തിന്റെ വൈദിക ഭാഗത്തുനിന്നുണ്ട്, മറ്റ് സെമിറ്റിക് മതങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അവിടെ ഈ യാഗം കൊണ്ട് അർത്ഥമാക്കുന്നത് അവരുടെ തനത് കൾച്ചറിൽ നിലനിർത്താൻ വേണ്ടി ഇതിനുള്ള പരിപാടികളെല്ലാം തന്നെ, പ്രധാനപ്പെട്ട യാഗം എന്ന അവസ്ഥയിൽ നിലനിർത്തുന്ന പരിപാടികളെല്ലാം തന്നെ ഈ പറയുന്ന ആദിവാസികളുടെ കൾട്ടിനെ കാണിക്കുന്നു, അല്ലാണ്ട് ഒരിക്കലും വൈദിക ചിന്താപദ്ധതിയല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്വതവേ വെളുത്ത ആളെ കാണുമ്പോൾ കറുത്തപ്പോ എന്റെ അമ്മ കറുത്തിട്ടാണ് എനിക്ക് തോന്നുകയാണ് വെളുത്തതായ എന്റെ അമ്മയായാൽ എന്നൊരു മൈൻഡ് കാലാനുസരണം ഇവരെ തലയ്ക്ക് കയറ്റിക്കൊണ്ടിരിക്കാം. അവിടെ നമ്മൾ ഈ പരിപാടികളോട് അർത്ഥമാക്കുന്നത് നമ്മൾ മറ്റെവിടേക്കും പോകണ്ട, ഇവിടെ തന്നെ എല്ലാം ഉണ്ട്, നമുക്കൊരു കൾച്ചർ ഉണ്ട്, നമ്മുടെ ദൈവങ്ങൾ ഇന്നതാണ്, നമ്മൾ മലയെയും പ്രകൃതിയെയും ആരാധിക്കുന്നവരാണ്. അപ്പൊ മല്ലീശ്വരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ശിവനല്ല, പക്ഷെ ഇവര് പിന്നീട് കുറച്ച് കാലത്ത് ശിവൻ ശിവൻ എന്ന് പറയുന്ന സമയത്ത് ഈ വൈദിക പുരാണങ്ങൾ പറയുന്ന ശിവനായിട്ട് തിരിച്ചിരിക്കുക. മല്ലീശ്വരൻ മല്ലീശ്വരനാണ്, മല്ലിയമ്മ മല്ലിയമ്മയാണ്, അതിനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ യാഗം. എന്നാൽ ശിവനോടോ അല്ലെങ്കിൽ അള്ളേനോടൊന്നും നമുക്കൊരു മുഷ്ടിലൊന്നുമില്ല. ഞങ്ങളുടെ കൾട്ട് ഇങ്ങനെയാണ്, ഞങ്ങളുടെ ആചാരം അതിനെ സ്ഥാപിക്കുന്നതാണ് ഈ പ്രത്യേകത. ഇന്ത്യയിൽ മൊത്തത്തിൽ
ടോട്ടൽ ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അടിസ്ഥാന വിഭാഗങ്ങളുടെ ആചാരങ്ങളെ മാറ്റി അതിന്റെ മുകളിൽ വൈദിക അധിനിവേശം നടക്കുന്നു. സെമിറ്റിക് മതങ്ങളും ഇവിടുത്തെ തദ്ദേശീയ ജനവിഭാഗങ്ങളെ എല്ലാ വിഭാഗവും വ്യവസ്ഥാപിത ഹിന്ദുമതമാവട്ടെ സെമിറ്റിക് മതങ്ങളാവട്ടെ അവരെല്ലാം ഇവിടെയുള്ളവരെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. കാരണം ഈ ജനതയ്ക്ക് സ്വത്വം ഇല്ലാന്നൊരു ബോധ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ നൊച്ചോട് ഇല്ലാണ്ടാക്കുന്ന രീതി തന്നെയാണ് ഈ പരിപാടി നടക്കുന്നത്. അതായത് ഇവിടെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കെതിരെ കൂടിയാണ്. അത് ഇവിടെ പൂജ മാത്രമല്ല ബോധവൽക്കരണം അവിടെ പ്രഭാഷണങ്ങളിലും ഒക്കെ അർത്ഥമാക്കുന്നത് ഇത് തന്നെയാണ്. ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾക്ക് ആചാരമുണ്ട്, എന്നാൽ നിങ്ങളോട് ഞങ്ങൾക്ക് മുഷ്ടിലൊന്നുമില്ല. അതിന് അതന്നെ അതന്നെ ഉദ്ദേശം ചോദിച്ച ചോദ്യത്തിന്റെ അടിവരട്ട് ഉറപ്പിക്കുന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് മാത്രമല്ല ഇപ്പൊ അട്ടപ്പാടിയിലെ ആദിവാസികൾ എന്ന് പറയുമ്പോൾ അട്ടപ്പാടിയിലും കേരളത്തിൽ മാത്രമല്ലല്ലോ, കേരളത്തിന് പുറത്തും ഒരുപാട് ആദിവാസി സമൂഹങ്ങളുണ്ടല്ലോ. അവർക്ക് ഇതിൽ നിങ്ങളുടെ ഇതിൽ എങ്ങനെ അങ്ങനെ സഹകരിക്കാനും ഇതൊരു ആരംഭമാണ്, ഇതൊരു തുടക്കമാണ്. കേരളത്തിലെ അട്ടപ്പാടി സ്വതവ അട്ടപ്പാടി എന്താച്ചാൽ നമ്മൾ ഓരോ ദരിദ്രന്മാരെ വേണ്ടതൊക്കെ പറയുമ്പോ അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഉദയം ചെയ്യാണ്. അത് ഇനി അങ്ങോട്ട് പ്രയാണം ചെയ്യാനാണ് നിങ്ങളുടെ കൂടി സഹകരണവും സഹായം വേണമെന്ന് പറഞ്ഞത്. കാരണം ഓരോ പ്രദേശത്ത് എത്തുമ്പോഴും അതിനെ തന്നെയാണ് ഉയർത്തുക. ഇപ്പൊ തമിഴ്നാട്ടിൽ എത്തുന്ന സമയത്ത് അവിടുത്തെ കൾച്ചർ വേറെ ആയിരിക്കും, കർണാടകയിൽ വേറെ ആയിരിക്കും, ആന്ധ്രയിൽ വേറെ ആയിരിക്കും, ഇനി അല്ല ഉത്തരേന്ത്യക്ക് പോകുമ്പോൾ വേറെ വേറെ ആയിരിക്കും. അവിടേക്കൊക്കെ നമുക്ക് എത്തണം. അതിന് സ്വതവേ ഞങ്ങളൊക്കെ വിശ്വാസികൾ പറയും കേരളത്തിൽ ശക്തി കർമ്മഭൂമിയാണ്, ശക്തി കേന്ദ്രമാണ്, ഇവിടുന്ന് അങ്ങോട്ടൊരു പ്രഷർ പോകാനുണ്ട്. ഇപ്പൊ ഉണ്ടാവുന്ന കൗണ്ട് ഇങ്ങോട്ടാവില്ലേ, അവിടുന്ന് ഒരു സാധനം വിടും, അത് നമ്മളെല്ലാവരും പറയും, അത് ഞങ്ങളുടെ വിശ്വാസമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുക. ഞങ്ങൾ ഇവിടുന്ന് പറയാണ് അത് ഞങ്ങളുടെ വിശ്വാസമല്ല, ഞങ്ങളുടെ വിശ്വാസം ഇവിടുന്ന് അങ്ങോട്ട് വരും. അതാണ്, അപ്പൊ അതുകൊണ്ട് ആ ഒരു റെവല്യൂഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങളുടെ സഹകരണം വേണം. അതാത് ദേശത്ത് അതാത് പ്രദേശത്ത് ഇതുപോലെ കൂട്ടായ്മകൾ ഉണ്ടാക്കി ആ പ്രദേശത്തെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിലിപ്പോ അട്ടപ്പാടിയിലെ മൂപ്പന്മാരെ പോലെ തന്നെ എല്ലായിടത്തും എത്തണം. അതിന് എടുത്ത് തൊട്ടിട്ടുണ്ട് മൂപ്പന്മാരും ഊരുകളും സഹകരിക്കുന്ന പോലെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണം. ലക്ഷ്യത്തിൽ വേറൊന്നുമല്ല, ഇവിടുത്തെ ഇവിടുത്തെ സമാധാനാന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ ഈ ഒരു കൾച്ചർ കൂടി ഇവിടെ വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഒരു രീതിയിൽ പോകുന്നു. ചെലവ് പറഞ്ഞ സ്പോൺസർമാരുടെയും അതുപോലെ തന്നെ ഞങ്ങളായി കഴിയുന്ന 100 രൂപ 50 രൂപയൊക്കെ ആയിട്ട് ഞങ്ങൾ എടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇതിൽ സാമ്പത്തികത്തെക്കാൾ കൂടുതൽ ഞങ്ങൾ ആശയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റുള്ളവരുടെ യാഗം പോലെ കുറെ കൊട്ടിഘോഷിക്കുകയല്ല, ആരെങ്കിലും പറയാൻ സഹകരിക്കുകയാണെങ്കിൽ അതുണ്ടായിരിക്കും. മറിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന അരിയോ അല്ലെങ്കിൽ ആരെങ്കിലും കഞ്ഞിക്ക് അരി സ്പോൺസർ ചെയ്താലോ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആശയവും ആചരണത്തിനുമാണ് പ്രാധാന്യം. അല്ലാണ്ട് ആർഭാടത്തിനല്ല, ആർഭാട സ്പോൺസർ ചെയ്താൽ ആർഭാടം ഉണ്ടായിരിക്കും. ഇതിനെങ്ങനെ നേതൃത്വം വഹിക്കുന്ന ട്രസ്റ്റ് അങ്ങനൊന്നും ഇല്ലല്ലോ. ഇത് എന്താണ് ട്രസ്റ്റ്? ഇപ്പൊ ഞങ്ങളുടെ തന്നെ കൂട്ടായ്മയിലുള്ള മാതൃകുള ധർമ്മേഷാശ്രമം ട്രസ്റ്റ്, ഞങ്ങൾ പട്ടിക ജാതിപട്ടിക വിഭാഗത്തിലുള്ള ആൾക്കാരുടെ കുല ധർമ്മരക്ഷ ആശ്രമം, അതിലൊരു മാതൃകുലാശ്രമം എന്നുള്ളതിലും ഇതിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ആശ്രമത്തിൽ അതിന്റെ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതും തന്നെ ഫണ്ടിംഗ് എന്ന് പറയുന്ന ആശ്രമം എന്നല്ല, ഇത്തരത്തിലുള്ള ധാർമ്മിക പ്രവർത്തനം ചെയ്യുന്ന അതിന്റെ നേതൃത്വത്തിലാണ് ഈ യാഗം പറയാറുള്ളത്. ആ അതിന്റെ നേതൃത്വത്തിലേക്കാണ്. പക്ഷെ ഒരു ലാബൽ വേണമല്ലോ, എന്തിന്റെ ലാബൽ നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ട്രസ്റ്റിന് കീഴിലാണ്. പക്ഷെ അതിന്റെ രക്ഷാധികാരികൾ അട്ടപ്പാടി ഗുരുമൂപ്പന്മാരാണ്. അതിന്റെ മുഖ്യ ആചാര്യൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെ എഴുതിയപ്പോൾ നമ്മളാണ്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ദേവസ്വം ബോർഡിന് കാരണം, പ്രത്യേകിച്ച് നിങ്ങളൊന്നും അത് നോക്കി വിഷമമുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു ദേവസ്വം ബോർഡിന് അംഗീകരണം, ഇന്ത്യയിൽ പ്രസിഡന്റ് ആവാനേ പട്ടികജാതിക്കാർക്കും പട്ടികവർക്കാർക്കും ആവുള്ളൂ. ഇന്ത്യയിൽ ഒരു പുരോഹിതനാവാൻ പറ്റുന്ന സാഹചര്യം അന്നും ഇന്നും അങ്ങനെയാണ് ദേവസ്വം ബോർഡിന് അംഗീകാരം കേരളത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വില കുറച്ച് കാണിക്കണം. നമ്മൾ പറഞ്ഞത് കാരണം ഒരു ഫൈറ്റ്, ഒരു തന്ത്രിയോ പൂജാരിയോ ഒന്നും വരാനൊന്നും പോകുന്നില്ല. പക്ഷെ സാമൂഹിക വ്യവസ്ഥയിൽ അത് നേടിയെടുക്കാൻ നമ്മൾ അനുഭവിച്ച ത്യാഗം തിരികെ കാണുന്നൊക്കെ പാണ്ഡിറ്റൊക്കെ നമ്മളെ ആശങ്കൊഴിച്ച് 2017 ആക്രമിച്ചതാണ് ഈ കേരളത്തിൽ. അത് കഴിഞ്ഞ് വെട്ടിയതും കുത്തിയതുണ്ട്. അങ്ങനെ ഈ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കും പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് പോരാട്ടങ്ങളിൽ നേടിയെടുത്തതാണ്, ഔദാര്യത്തിൽ നേടിയതല്ല. അതിന് ഒട്ടും അറിയിക്കാതെ കാണിക്കുന്നുണ്ട്. സാമൂഹ്യ വ്യവസ്ഥയിൽ ഞങ്ങൾ ഇന്നും പീഡിപ്പിക്കപ്പെടുന്നവരാണ്. അപ്പൊ ഇതൊക്കെ അതിൽ ആ സമരത്തിന്റെ ആ ആശ്രമം സ്ഥാപിച്ചതും നമ്മൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ മൂപ്പന്മാരൊപ്പം ചേരുന്നത് അട്ടപ്പാടി ചെല്ലുമ്പോൾ നമ്മളെ കണ്ണു തന്നെ അട്ടപ്പാടി ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ആ പുറത്താ മല്ലീശ്വര ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കാണുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ഉള്ളിലേക്ക്. ഇതും വീണ്ടും അട്ടപ്പാട് ബുദ്ധിമുട്ടും സ്കൂളുകളിൽ ഇല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. അതൊക്കെ പരിഹരിക്കണം നമുക്ക് എല്ലാവർക്കും. മധുവിനെ പുകരുന്ന പോലെ ഇനി ഉണ്ടാവാൻ പാടില്ല. അവർക്ക് സ്വത്വം ഇല്ലാതെ തോന്നിയാണ് മധു പാടാനായിട്ടുള്ളത്. സ്വത്വമുള്ളവനെ ആരും ഒന്നും ചെയ്യും, സ്വത്വം ഇല്ലാണ്ടല്ല അങ്ങനെ ചിത്രീകരിക്കപ്പെടും. അതിന് നിങ്ങളുടെ സഹായം തന്നെ വേണം, മാധ്യമങ്ങളുടെ സഹായം തന്നെ വേണം. പൂജയെ പ്രൊമോട്ട് ചെയ്യാനല്ല നമ്മൾ ഇതിന് സഹായം ചെയ്യുന്നത്, ഈ ആശയത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. പൂജ പൂജാ കച്ചവടം അവിടെ ഇരിക്കാതെ അതല്ല നമ്മുടെ ഉദ്ദേശം. അങ്ങനത്തെ പരിപാടി നമുക്ക് നമുക്ക് പട്ടപ്പാടിയിലൊക്കെ ദിവസം വന്ന് ചെയ്യാനൊന്നും സാഹചര്യം കഴിയില്ല. വെളുക്ക് വാർത്ത കൊടുക്കാൻ പരിപാടികൾ എന്താണ് പഞ്ചായത്തില്
മൂന്ന് കമ്മിറ്റികളുണ്ട്. നമുക്ക് പ്രസ്സിന് ഒരു ഒന്നോ രണ്ടോ റിപ്പോർട്ടർമാരുള്ള ഒരു പത്രത്തിന് എടുക്കുന്നത് വ്യത്യസ്ത സ്ഥാപനത്തിന് അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാനനുസരിച്ച് ഇത് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്കിപ്പോ അവിടെ വന്ന് ദിവസം ചെയ്യാൻ പറ്റില്ല. പിന്നെ ദിവസം വന്ന് ചെയ്യുന്നത് നിങ്ങൾ ആരുള്ള വണ്ടി വാഹനങ്ങളൊക്കെ എപ്പോഴും നല്ല ചെലവ് വരും, അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും. അപ്പൊ അതാണ് ആ രീതി അതാണ് ചോദിച്ചത്. അപ്പൊ അതിന് അവിടെ ആയാലും അറിയുന്ന ഒരാളെ എപ്പോഴും എടുക്കാനും അത് തന്നെ മെയിൽ കൈകാര്യം അടിക്കും, പാർട്ടി അടിക്കാനോ ചെയ്യാനുള്ള നമ്മളെന്നെ സത്യം പറഞ്ഞ വാർത്തകള് ഉണ്ടാക്കി നിങ്ങൾക്ക് മെയിലോ മറ്റുള്ള രീതിയിൽ അയച്ചിട്ടുണ്ട്. സംവിധാനങ്ങളിലും അങ്ങനെയൊക്കെ എല്ലാ സംവിധാനങ്ങളും അങ്ങനെയാണോ? അപ്പൊ അതിൽ നിന്നൊരാളെ കണ്ടെത്തുക, ആളെ അടിച്ചിട്ട് വാർത്തയിലൂടെ ഉണ്ടാക്കി തന്നെയുള്ള വാർത്ത ഉണ്ടാക്കി തന്നെയാണെങ്കിൽ ഇന്നലെ സംഭവം നാളെ ഞങ്ങളുടെ ഉദ്ദേശമാണ്, ഞങ്ങൾക്ക് യാത്ര നടത്തുന്നതല്ല, ഞങ്ങളുടെ ഉദ്ദേശം വെച്ച് ഞങ്ങളുടെ ലക്ഷ്യം എന്തെങ്കിലും തുടങ്ങുന്ന രണ്ടു ദിവസം കൂടെ നടത്തേണ്ടി വരും. അതുകൊണ്ട് മാത്രം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയാൽ പ്രത്യേകം കൊടുക്കുള്ളൂ. നിങ്ങളുടെ ആയിരുന്നു ബന്ധപ്പെട്ടതായിരുന്നു കണ്ണിയോ അല്ലെങ്കിൽ മലബാർ ദേവസ്വം ബോർഡ് അല്ല, മലബാർ ദേവസ്വം ബോർഡ് ലിസ്റ്റിട്ടില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആണ്. പിന്നെ അഞ്ച് ദേവസ്വം ബോർഡും കൂടി ചേർന്നിട്ടുള്ള കെ ഡി ആർ പി, കേരള ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ബോർഡ്. അപ്പൊ അതുകൊണ്ട് പിന്നെ സെപ്പറേറ്റ് ഇല്ല. മലബാർ ദേവസ്വം ബോർഡ് നമ്മുടെ സർട്ടിഫിക്കറ്റ് റിജക്ട് ചെയ്യാറില്ല. കേരള ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ബോർഡ് കൂടാതെ കൊച്ചിൻ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇവരാണ് ലിസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതിലാണ് നമുക്ക് അംഗീകാരം. മലബാർ ദേവസ്വം ബോർഡ് സ്വതന്ത്ര യൂണിറ്റുകളാണ്. പക്ഷെ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് റിജക്ട് ചെയ്യാത്തോണ്ട് അഞ്ച് ദേവസ്വം ബോർഡിന്റെ ഉള്ളത് കൊണ്ട് കേരളത്തിൽ അഞ്ച് ദേവസ്വം ബോർഡിന്റെ അംഗീകാരം ഉണ്ടാവുമെന്ന് പറയാം. കേരളത്തിലല്ല ഞാൻ പറഞ്ഞു, രാജ്യത്ത് തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇതുപോലെ അംഗീകാരം ആദ്യം കൊടുത്തിട്ടില്ല. അതിന് സർട്ടിഫിക്കറ്റും കൊടുത്തിരിക്കുക, നമ്മുടെ പോലെ ആളുകളോട് നിലനിൽക്കാനും കഴിയുക എന്നാണ് നമുക്ക് വിശ്വാസം. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്താണ്. എല്ലാ പത്രങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാനുള്ള വിശ്വാസത്തോട് ഞങ്ങൾ അവസാനിപ്പിച്ചു.